नमस्ते, कैसे हो सब लोग? बहुत खुशी है क्या? घर पे बैठकर बोर लग रहा है क्या आपको? कितने लोगों का अभी स्कूल पे आने की इच्छा है? सबको? कुछ लोग ऐसे कह रहे हैं बोर लग रहे हैं घर पे बैठे बैठे, सबको इसे स्कूल पे आने की इच्छा है, इसे कहते हैं। ठीक है, कभी आप लोगों को भी ऐसा होगा, स्कूल पे आने की इच्छा होगा। अभी आप तो नवीन कक्षा में हैं, पहला पाठ भाग आप लोग पढ़ा था, पाठ का नाम आपको याद है क्या? पाठ का नाम क्या है? पुलभिनी थी माँ। वो माँ का प्यार के बारे में हम लोग पढ़ा है। उसमें क्या पढ़ा? एक परिवार के सभी सदस्यों को एक साथ जोड़ने वाली एक खड़ी है माँ, है ना? ठीक है, आप सबको कहानी सुनने की इच्छा है क्या? तो एक कहानी से हम तो ये पाठ भाग शुरू करेंगे। ठीक है, तो मैं हिंदी में कहते तो आपको समझने की कुछ दिक्कत हो गई क्या? ठीक है, तो मातृभाषा में बताऊंगा। ई कथ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. അന്ന് ഭാരതം മറ്റു രാജ്യങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ പോലെ ഉള്ള യുദ്ധ സാമഗ്രികളൊന്നുമില്ല. വ്യത്യസ്തമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. കാരണം അന്ന് ചെറിയ ചെറിയ തോക്കുകളും ചെറിയ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ മിസൈലുകളോ റോക്കറ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പീരങ്കികളോ ഒന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് വെടിയേറ്റ് വീഴുന്നതായിട്ട് മറ്റൊരു സുഹൃത്ത് ദൂരത്തുനിന്ന് കാണുകയാണ്. തൻ്റെ കൂടെയുള്ള സീനിയർ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ പോട്ടെ. കാരണം ഓരോരുത്തർ ഓരോ ഭാഗത്താണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചിലർ ഒറ്റയ്ക്ക് ചിലർ ഗ്രൂപ്പായിട്ട്. അങ്ങനെ തൻ്റെ സുഹൃത്ത് അവിടെ വെടിയേറ്റ് വീഴുന്നത് കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, വേണ്ട, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല. കാരണം അവിടെ പോകുന്നതോടുകൂടി ഒരു പക്ഷെ നീയും അപകടത്തിൽപ്പെടും. വാ, നമുക്ക് മറ്റൊരു ഭാഗത്തൂടെ യുദ്ധം ചെയ്തു പോവാം, അവിടേക്ക് ഇനി പോകണ്ട. പക്ഷേ ഈ സൈനിക ഉദ്യോഗസ്ഥൻ മനസ്സ് അനുവദിക്കുന്നില്ല. അദ്ദേഹം വേഗം വീണ്ടും അനുമതി ചോദിച്ച്, എങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞ സീനിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെ വിട്ടാക്കുന്നു. അങ്ങനെ ആ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ഓടിയെത്തി ആ സുഹൃത്തിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ചെറിയ ഒരു ജീവൻ്റെ അംശം മാത്രമുണ്ട്. അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചു. പക്ഷെ അദ്ദേഹം മരിച്ചു. കുറച്ച് കഴിഞ്ഞ ഉടനെ അദ്ദേഹം മരിച്ചു. ഈ സൈനിക ഉദ്യോഗസ്ഥൻ തിരിച്ച് വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് മേലുദ്യോഗസ്ഥൻ ചോദിച്ചു, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ അവിടെ പോകണ്ട, നിനക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ അവിടെ പോകണമായിരുന്നു, ഞാൻ അവിടെ പോയത് ഉചിതം തന്നെയായിരുന്നു. അപ്പോൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് സാധിച്ചില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ പറയുന്നത് അവിടെ പോയത് ഉചിതമായി എന്നുള്ളത്? അദ്ദേഹം പറയുകയാണ്, ഞാൻ അവിടെ പോയത് സമയത്ത് അദ്ദേഹം അവസാനമായി എന്നോട് പറഞ്ഞത് എനിക്ക് നീ വരുമെന്ന ഉറപ്പുണ്ടായിരുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആത്മമിത്രങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. അവർക്കുറപ്പുണ്ടായിരിക്കും തൻ്റെ ഉറ്റ സുഹൃത്ത് എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഏത് ആപൽസന്ധികളിലും മരണത്തിൻ്റെ സമയത്താണെങ്കിലും തൻ്റെ കൂടെ ഉണ്ടാവും എന്ന ചിന്ത, ആ ഉറപ്പ്, അതുതന്നെയാണ് ഇദ്ദേഹം തിരിച്ചു വന്ന് മേലുദ്യോഗസ്ഥനോട് പറഞ്ഞത്. അതുതന്നെയാണ് കാരണം ഞാൻ പോയത് എത്ര നന്നായി, ഞാൻ പോയില്ലായിരുന്നെങ്കിലോ? അവൻ്റെ മനസ്സിൽ ഉറച്ച ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ അവിടെ വരണം എന്നുള്ളത്. അവനത് ആഗ്രഹിക്കുകയും ചെയ്തു, ഞാൻ അവിടെ എത്തുകയും ചെയ്തു, അവനത് പറയുകയും ചെയ്തു. അവൻ്റെ മരണം വളരെ ശാന്തിയുള്ളതായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ആ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അബി ഹം തോ പാഠ് ഭാഗ് കി ഓർ ഗുസ്രേ. തോ അബി ഏക് നയ പാഠ് ഭാഗ് ഹൈ ടിവി. ഇസ്മേ സബ്സെ പഹലെ ഹമേ തോ പട്കഥ പഠനാ ഹൈ. टीवी में जिस दृश्य हम देखते हैं वो दृश्य किस प्रकार हमारे सामने आते हैं और वो दृश्य का पटकथा किस प्रकार होते हैं? आप लोग कभी सुना होगा किसी सिनेमा हम देखते हैं तो वो सिनेमा पटकथा के द्वारा हमारे सामने आते हैं. कभी आप लोग ऐसे सुना होगा किसी सिनेमा के निर्देशन के एक भूमिका है पटकथा.
तो वो पटकथा के आधार पर ही हर एक दृश्य खींचते हैं। तो अभी या हमारे एक पाठभाग भी किसी दृश्य किस प्रकार तैयार करना है वो पढ़ाते हैं, पटकथा तिरकथा ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് തിരക്കഥ ഉണ്ടാകുന്നത്. ആ തിരക്കഥ എഴുതിയ മെത്തേഡിലാണ്, അതിനെ മനസ്സിലാക്കി അത് വായിച്ചിട്ടാണ്, ആ രീതിയിലാണ് അത് ഫിലിം ഷൂട്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തിരക്കഥ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് എന്തൊക്കെ കാര്യങ്ങളുടെ ആവശ്യകതയാണ് ഉള്ളത്, ഒരു കഥാപാത്രത്തിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ വയസ്സ്, വേഷവിധാനം, അതുപോലെ തന്നെ ഏത് ഭാഗത്താണ്, ഏത് സന്ദർഭത്തിലാണ്, ഈ വക കാര്യങ്ങളെല്ലാം ആ ഒരു കഥാപാത്രത്തിനെ സംബന്ധിച്ച് മാത്രം നമുക്ക് വേണം. അതുപോലെ തന്നെ ഒരു ദൃശ്യം ഷൂട്ട് ചെയ്ത സമയത്ത് അത് ഏത് ഭാഗത്താണ്, ഏത് സമയത്താണ്, അവിടുത്തെ പ്രകൃതി വർണ്ണന എന്താണ്, ഈ വക കാര്യങ്ങളെല്ലാം തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പട്കഥ എഴുതുന്ന സമയത്ത് നമുക്ക് ആ പട്കഥയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കഥാപാത്രം കാര്യങ്ങൾ, കഥാപാത്രത്തിൻ്റെ വേഷവിധാനങ്ങൾ, അവരുടെ പ്രായം എത്രയാണ്, ഏത് പ്രായത്തിലുള്ള വയസ്സായതാണോ, കുട്ടിയാണോ, ചെറുപ്പക്കാരനാണോ, ഈ വക കാര്യങ്ങൾ തിരക്കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനനുസരിച്ചാണ് തിരക്കഥ എഴുതുന്നത്. അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് ഷൂട്ട് ചെയ്യുന്നത്, വീട്ടിലാവാം, വീടിൻ്റെ മുറ്റം, മൈതാനത്ത്, അല്ലെങ്കിൽ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുഴയുടെ തീരത്താണ്. അപ്പോൾ അവിടെ എഴുതിയിരുന്ന ആ തിരക്കഥയിൽ അതുകൊണ്ട് എഴുതിയിരുന്നത് പുഴയുടെ തീരത്ത് ഇന്ന കഥാപാത്രം നിൽക്കുന്നു, ഇങ്ങനെ എഴുതിക്കൊണ്ടാണ് ഈ തിരക്കഥ ആദ്യം തന്നെ സെറ്റ് ചെയ്തത്. അതുതന്നെയാണ് നമുക്ക് ഈ പാഠഭാഗം പഠിക്കാനുള്ളത്. ഈ പാഠഭാഗത്തിൽ മൂന്ന് കഥാപാത്രങ്ങളാണ് ആദ്യം വരുന്നത്. പിന്നെ ആ കഥാപാത്രങ്ങൾ ടി വി കാണുന്ന വീട്ടിലെ ഒരു കഥാപാത്രം, ഇങ്ങനെ എട്ട് രംഗങ്ങളായിട്ടാണ് ഈ പാഠഭാഗം ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പാഠഭാഗം തിരക്കഥയാക്കി മാറ്റിയിട്ടുള്ളത് എന്നത്, അതിലൂടെ നമുക്ക് ഏതെങ്കിലും ദൃശ്യങ്ങൾ തിരക്കഥയാക്കി മാറ്റാം. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ, നമുക്ക് നോക്കാം. ഈ പാഠഭാഗം പഠിക്കഥ പാഠഭാഗം ലേഖക് വരുൺ ഗോവർ. 26 ജനുവരി 1980 മേ ഹിമാചൽ പ്രദേശ് മേ ഇസ്കാ ജന്മ ഹുവാ ഹൈ ഔർ വോ നിർദ്ദേശക് കേ രൂപ മേ ഔർ പട്കഥാകാർ കേ രൂപ മേ സംഗീതകാർ കേ രൂപ മേ സഭി കിതാബോ മേ അപ്നി കലം കി ചമത്കാർ ദിഖായാ ഹൈ വോ അപ്നി ക്ഷമത ഹമാരെ സാമനെ ദിഖായാ ഹൈ തോ ഉൻകാ ഏക് ഛോട്ടാ പട്കഥ ഭി ഹംലോഗ് പഠേംഗെ. ടി വി സീൻ 1. ഗോവു കേ ഘർ കേ ബാഹർ കി കച്ചി സഡക്, ദോപഹർ കേ ദോ ബച്ചേ. പട്കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആദ്യത്തെ കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഗോപു. ഗോപു കെ ഗർ കെ ബാഹർ കി കച്ചി സഡക്, കച്ചി സഡക് മാനെ ടാർ ചെയ്യാത്ത റോഡിനെയാണ് കച്ചി സഡക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ ഗോപുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ടാർ ചെയ്യാത്ത റോഡിലാണ്. ഇനി അവിടെ സമയം പറയുകയാണ്, ദുപഹർ കെ ദോ ബജേ, ദുപഹർ ഉച്ച നേരം, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ കഥ നടക്കുന്നു. പഹാടി ഇലാക്ക, ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹൈ, കരീബൻ 8-10 സാൽ കി ഉമർ കേ തീൻ ബച്ചേ, ഗോപു, ചുന്നി ഔർ ലല്ലു, കച്ചേ റാസ്തേ പർ ഗഡേ ഹൈ. ഗോപു ദേഖ്നേ സേ ബാക്കി ദോനോ പർ ഹാവീ ലഗ്താ ഹൈ, വോ സമീൻ പർ ചുകാ ഹൈ ഔർ കുച്ച് ഉഡാനേ കി കോശിശ് കർ രഹാ ഹൈ, ഉസ്കേ ഹാത്ത് മേ മകോഡാ ഹൈ. പഹാടി ഇലാക്ക മാനേ പർവ്വത പ്രദേശം, ഈ കഥ നടക്കുന്നത് പർവ്വത പ്രദേശത്താണ്. ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദിഖ് രഹാ ഹൈ, ഒരുപാട് ദൂരം വരയ്ക്ക് പർവ്വതം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കണ്ണെത്താത്ത ദൂരത്ത് അത്രത്തോളം നമുക്ക് കാണുന്ന മുഴുവൻ പർവ്വതങ്ങളാണ്. കരീബൻ 8-10 സാൽ കി ഉമർ കേ തീൻ ബച്ചേ, ഏകദേശം കരീബൻ ഏകദേശം 8-10 വയസ്സ് പ്രായത്തിനുള്ളിലുള്ള 3 കുട്ടികൾ, ഗോപു, ചുന്നി ഔർ ലല്ലു, കച്ചേ രാസ്തേ പർ ഗഡേ, ഇവർ മൂന്നാളും റോഡിൽ നിൽക്കുകയാണ്. ഗോപു ദേഖ്നേ സേ ബാക്കി സബ് ലഡ്കോ സേ യാ ബാക്കി സബ് ചാത്രോ സേ കുച്ച്
हावी है മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ് ഗോപു ഗോപു മറ്റുള്ളവരെക്കാൾ കുറച്ച് സമർത്ഥനാണ് ചില നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുണ്ടല്ലോ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള അതുപോലെയാണ് ഗോപു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് ഗോപു വോ ജമീൻ പർ ജുകാ ഹൈ അവൻ മണ്ണിലേക്ക് കുനിയുന്നു ഔർ കിസി ചീസ് കിസി കീട വാസ് സേ വോ ലേതേ ഹൈ അവൻ കുനിഞ്ഞ് എന്തോ മണ്ണിൽ നിന്ന് എടുക്കുന്നു വോ ക്യാ ഹൈ മകോഡ ഹൈ മകോഡ കീടം ചെറിയൊരു പ്രാണി നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കുഴിയാനകളൊക്കെ കുട്ടികൾ അതിൽ നിന്ന് എടുക്കാറില്ലേ അതുപോലെ ഇവിടെ ഉത്തരേന്ത്യയിലെ കഥയാണ് അവിടെ ഇതുപോലെ കുട്ടികൾ പിടിക്കുന്ന ഒരു പ്രാണി അപ്പൊ ഇവൻ കുനിയിൽ നിന്ന് ആ പ്രാണിയെ കയ്യിൽ എടുക്കുന്നു ഈ കീട ചെറിയ പുഴുവിനെ അവൻ കയ്യിൽ എടുക്കുന്നു ഇതാണ് ആദ്യത്തെ ദൃശ്യം അപ്പൊ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് ആ ദൃശ്യത്തിന്റെ വർണ്ണനയാണ് മൂന്ന് കുട്ടികൾ ഇപ്പൊ മൂന്ന് കഥാപാത്രങ്ങൾ വന്നു അവരുടെ പ്രായം 8-10 വയസ്സിന് ഇടയിലുള്ളതാണ് ഈ കഥ എവിടെ നടക്കുന്നു റോട്ടിലാണ് ടാറ് ചെയ്യാത്ത റോഡാണ് ആ ഭാഗം ഏത് ഭാഗത്താണ് അത് പർവ്വത പ്രദേശങ്ങളാണ് ഇങ്ങനെ ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു അപ്പൊ ഈ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ ദൃശ്യം പറയുന്ന സമയത്ത് തന്നെ ആ രംഗങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് വരും അത് മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതാണ് ഈ പഠിത്തത്തിന്റെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇനി അവരുടെ സംഭാഷണങ്ങൾ കഥാപാത്രങ്ങൾ സംഭാഷണങ്ങൾ നടത്തുന്നതാണ് सबसे पहले गोबू शुरू होता है गोबू चिमनी को मकोड़ा पकड़ाते हुए गोबू आ कीड़े चुन्नी कई वोड़ा प्यारा मकोड़ा अब इसकी कसम इष्टा प्राणी नी एपड़े ऐटों ई प्राणी नी पिटे कई वोड़ा इतने पिटको नी सत्यम നീ ഇതിനെ എടുത്തുകൊണ്ട് ഇതിനെ പിടിച്ചുകൊണ്ട് നീ സത്യം ചെയ്യണം ചുന്നി മുസ്കറാക്ക മക്കളെ പകട്ടെ നീ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ കുടിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ് കാരണം അവൾക്ക് ചെവി വരികയാണ് ബോബു കുറച്ച് സമർത്ഥനാണ് ധൃതിയാണ് എല്ലാവർക്കും ആക്റ്റീവാണ് അപ്പൊ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള അവൻ ഈ കുടിനെടുത്ത് അവളെ കയ്യിൽ കൊടുത്തിട്ട് സത്യം ചെയ്യാൻ പറയണം അതിനെ പിടിച്ച് സത്യം ചെയ്യാൻ പറയുകയാണ് അപ്പൊ അവള് ആ കുടിനെ കയ്യിൽ പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ചുന്നി പറയുന്നു കൈസെ കാണിയെ ഞാൻ എന്ത് ശബ്ദമാണ് എടുക്കേണ്ടത് ഗോപു അരേ ജിസേ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ബോൽ മേ കസം കാത്തി ഹൂ നമ്മുടെ അധ്യാപകൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ പ്രതിജ്ഞയെടുക്കാൻ പല രീതിയിൽ നമ്മൾ പ്രതിജ്ഞയെടുക്കാറുണ്ട് വായന ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇതുകൂടാതെ സ്കൂളുകളിൽ ദിവസവും നമ്മൾ പ്രതിജ്ഞ ചെല്ലാറുണ്ട് ഹിന്ദിയിലെ ഒക്കെ ഉച്ചാരണ ഐസോത്തെ പ്രതിജ്ഞ മലയാളത്തിൽ പ്രതിജ്ഞ എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ഇന്ത്യയിലെ ഉച്ചാരണം പ്രതിജ്ഞ പ്രതിജ്ഞയാണ് അപ്പൊ ഇവിടെ പറയാണ് ഈ പുഴുവിനെ പിടിച്ചുകൊണ്ട് നീ പ്രതിജ്ഞ എടുക്കുക എന്താ പ്രതിജ്ഞ എടുക്കേണ്ടത് എന്നിട്ട് മാഷ് ചൊല്ലിക്കൊടുത്തിട്ടാണ് കുട്ടികൾ പ്രതിജ്ഞ ഏറ്റു ചൊല്ലുക പോലും അതുപോലെ ഇവൻ ചൊല്ലിക്കൊടുക്കുകയാണ് ബോൽ മേ കസം കാത്തി ഞാൻ ശബദം എടുക്കുന്നു ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ചുന്നി അത് ഏറ്റു പറഞ്ഞുകൊണ്ട് പറയാണ് മേ കസം കാത്തി ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു അപ്പോ ഗോപു പറഞ്ഞു ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു എന്ന് അപ്പൊ അതേപോലെ അവള് പറയണം ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ഗോപു ദൂസരെ ഗാവ് ജായേ ഹം ഭോജൻ സബ് ഏക് സാ തിനോ ഹം ഏക് സാ ദൂസരെ ഗാവ് ജായേ നമ്മൾ മൂന്നാളും ഒരുമിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകും കാരണം ഇവരുടെ ഗ്രാമത്തിൽ ടി വി ഒന്നും ഇല്ല അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് അത് തേടി പോവുകയാണ് അപ്പൊ അതാണ് അവർ ആരും അറിയാതെ പ്രതിജ്ഞ എടുക്കുകയാണ് ഇവിടെ കൊണ്ട് അതാ പറഞ്ഞത് നമ്മൾ മൂന്നാളും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകും ചുന്നിയപ്പോ പ്രതിജ്ഞ ഏറ്റു പറയുകയാണ് ആരും അറിയാതെ മിണ്ടാതെ നമ്മൾ ടി വി കണ്ട് തിരിച്ചു വരും ഇപ്പൊ പ്രതിജ്ഞയുടെ അടുത്ത വാചകം വെല്ലുവിളിക്കുകയാണ് കി ഔ ചുക്കിയസേ ടി വി ജിക്കർ ആയെങ്കേ ചുന്നി അവൾക്ക് ചിരി വരുന്നുണ്ട് ആ ചിരി അടക്കി പിടിച്ചുകൊണ്ടാണ് അവള് പറയുന്നത് ഔ ആ ടി വി ലൗട്ടായി നമ്മള് ടി വി കണ്ട് തിരിച്ച് വരും മാത്രല്ല അടുത്ത വാക്യം ചൊല്ലി കൊടുക്കുകയാണ് ഇത് നമ്മൾ ആരോടും പറയില്ല ആരും അറിയാതെ ഇവര് മൂന്നാൾക്ക് മാത്രമേ അറിയുള്ളൂ ആരൊക്കെ കഥാപാത്രങ്ങള് ഗോപു ചുന്നി ലല്ലു അപ്പൊ ഈ മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ അറിയാൻ പാടില്ല ഇത് നമ്മൾ ആരോടും പറയില്ല മാം
തുബിനി അമ്മയോടും പറയില്ല ഈ കാര്യം നമ്മൾ അമ്മയോടും പറയില്ല ലല്ലു ബീച്ച് മേ ടോക്ക് ലല്ലു ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇവർ രണ്ടുപേരും പറയുന്നത് കേട്ടപ്പോ ലല്ലു അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുകയാണ് മാക്കും കൈസെ പറയുന്നത് അതിന് അമ്മയോട് എങ്ങനെ പറയണ മാത്തോ സോറി അമ്മ ഉറങ്ങാണല്ലോ അമ്മ ഉറങ്ങ അപ്പൊ പിന്നെ അമ്മടത് പറയേണ്ട കാര്യമൊന്നുമില്ല ഗോപു ആ മാത്തോ സോറി ചുന്നി മക്കോട അവിടെ വെക്കുന്നു അങ്ങനെ ഈ മൂന്നാളും ആ കാർ ചെയ്യാത്ത റോഡിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ ദൃശ്യം ഒന്ന് അവസാനിക്കുകയാണ്, കാരണം പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ്. ഇനി അടുത്ത ദൃശ്യം ഷൂട്ട് ചെയ്യേണ്ടത് മറ്റൊരു ഭാഗത്താണ്, മറ്റൊരു ദൃശ്യമാണ് കാണിക്കേണ്ടത്, കാരണം പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇവർ പോയി എത്തുന്ന ഭാഗമാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ദൃശ്യത്തിലേക്ക് കടക്കുകയാണ്. C2 പഹാഡ് കി പഗ്ഡണ്ഡി ദോപഹർ കെ 3 ബജെ. ഇപ്പൊ ഏകദേശം പർവ്വത പ്രദേശത്തിലെ പഗ്ഡണ്ഡി ഇടുങ്ങിയ വഴികൾ, പർവ്വത പ്രദേശത്തെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോകുന്നത്. ഏകദേശം ഇപ്പൊ എത്ര സമയം? 3 ബജെ. ആദ്യത്തെ ഷൂട്ട് എത്ര മണിക്കായിരുന്നു? 2 മണിക്കായിരുന്നു. ഇപ്പോഴത്തെ ഷൂട്ടോ 3 മണിക്കാണ് ഈ ഷൂട്ട് ഉള്ളത്. അപ്പൊ അവർ നടന്ന് ഏകദേശം 1 മണിക്കൂറോളം സമയം എടുത്ത് അവർ പർവ്വത പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഈ പർവ്വത പ്രദേശത്തെ ഇടുങ്ങിയ വഴികളിൽ നടക്കുന്ന ഷൂട്ടാണ് നമുക്ക് അടുത്ത ദൃശ്യമാണ് അടുത്ത ഭാഗത്ത് ഉള്ളത്. കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ആ പർവ്വത പ്രദേശത്തെ ഇടുങ്ങിയ വഴികൾ മുന്നോട്ട് നടന്നു നീങ്ങുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ ടിവിയുടെ ടവർ അവർ കാണുന്നു. ഗോപു പറഞ്ഞു കൊടുക്കണ്ടോ, ഇതാണ് ടവർ, ഇതിൽ നിന്നാ ടി വി വരുന്നത്. അവൻ ടി വി വരും എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, സിഗ്നലുകളെ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അറിയില്ല. അപ്പൊ ടി വി കാണുന്ന ആ ടി വിയിലുള്ള ദൃശ്യത്തെയാണ് അവർ ഉദ്ദേശിച്ചത്, അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് ഗോപു പറഞ്ഞു കൊടുക്കണം, അവൻ സമർത്ഥനാണല്ലോ. അവൻ വേഗം പറഞ്ഞു കൊടുക്കണം, ഈ ടവറിൽ നിന്നാണ് നമുക്ക് ടി വി കിട്ടുന്നത്. അവൻ പറയാ ടി വി നമ്മുടെ തീ വരുന്നില്ല, നമ്മള് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോണത്. അവൻ വേഗമായിട്ട് പറഞ്ഞു, കാരണം അവൻ അറിയുന്നില്ലേ. അപ്പൊ ടി വി നമ്മളടുത്തേക്ക് വരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അവിടേക്ക് പോണത് എന്ന് ലഡു വന്നു. അവൻ അല്പം മണ്ടത്തരൊക്കെ പറയുന്ന ആളാണ്, അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞത്. എന്നാൽ അവരുടെ സത്യമുള്ള കാര്യമാണ്. ഗോപു ഇനി ലല്ലു എങ്കും ലല്ലു ഹേ. ഗോപു വേഗം ചിന്നിയോട് പറയാണ്, ഇവൻ മണ്ടൻ തന്നെ. ലല്ലു എന്ന് പറഞ്ഞാൽ ശരിക്ക് അല്പം പൊട്ടത്തരൊക്കെ കാണിക്കുക എന്നുള്ള മീനിങ്ങുണ്ട്. നമ്മള് ചെറിയ കുട്ടിയൊക്കെ വിളിക്കില്ലേ, ചിലവരൊക്കെ വിളിക്കില്ലേ, വികൃതി എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ ഒരു പ്രയോഗം കൂടിയാണ്. അതുകൊണ്ടാണ് അവൾ എന്താണ് ഗോപു ചിന്നിയോട് പറയാണ്, ഈ ലല്ലു ഒരു ലല്ലു തന്നെയാണ്. ഇനി ഏ ലല്ലു ഏതും ലല്ലു ഹേന ബാബാനെ ബതായത്താനാ കി ഇസി ടവർ സെ ദൂസറെ ഗാവിനെ ടി വി ആത്താൻ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഈ ടവറിൽ നിന്നാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ടി വി വരുന്നത്, സിഗ്നൽ വരുന്നത്. അവർ ക്യൂക്കി അമാരാ ഗാവ് പഹാട്ടെ ഇസ് തരഫ് ഹേ, അമാരെ ആക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ടി വി നമ്മുടെ ഭാഗത്തേക്ക് വരുന്നില്ല, ഒരു പർവ്വതത്തിൽ നിന്ന് വേറെ പർവ്വത ഭാഗത്തേക്കാണ്, രണ്ട് ഭാഗത്താണ്, പർവ്വത പ്രദേശങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സിഗ്നൽ ഇവരുടെ ഗ്രാമത്തിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തുന്നില്ല. ഇന്ന് അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ടി വി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആന്റിന ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇനി ആ മേരെ ബാപ്പുനെ തോ ബക്സ ആന്റിന ഭീ ഗരി ലിയാ താ ഹംനെ ആന്റിന കോ സബ് തരഫ് ഘുമായാ പർ ടി വി പക്ഡാ ഹീ നീ. അച്ഛൻ ടി വി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആന്റിനെ കൊണ്ടു ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആന്റിനെ പല പ്രാവശ്യം കറക്കി നോക്കാറുണ്ട്, തിരിച്ചു നോക്കാറുണ്ട്, എന്നിട്ടും പക്കടാനി ടി വി പക്കടാനി എന്ന സിഗ്നൽ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല, സിഗ്നൽ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഗോപു ടി വി തോ ജാദു ഹേ, ടി വി ശരിക്കൊരു മാജിക് തന്നെയാണ്.
ऐसे दोड़े ही पकड़ेगा पेट्टन्नु अगर पिटिक्किल्ल ओरु प्रत्येक मैजिक तन्नेयाण टीवी हा हाय क्या चीज़ है टीवी ओह एंदोरु साधन तन्नेयाण टीवी गोबू टीवी की यादों में गोया हुआ आगे बढ़ता है बाकी दोनों उसके पीछे पीछे चल रहा है अगर आ टीवी आदिवासी कंड दिवस ओर्म मनसूड कड़ी वह अगर गोप मिल बाकी मोटा सी दृश्य पढ़ी मूा दृश्य मनोहर चचा सुबह इवे मनसूड पूर्ण दृश्य कहना ओर्क अलगोटि क्यों इन का आदमी टीवी कंग आदमी टीवी का ओर्म मनोहर चाचा सुबह के 8 बजे टीवी पर 26 जनवरी की परेड आ रही है। टीवी ने 26 जनवरी की परेड आ रही है। 26 जनवरी की विशेषता आपको जानते हैं, रिपब्लिक डे। ठीक है, वो आ दिवस परेड गोबू और उसके बाबा तक तक ही लगाए देख रहा है। गोबू अलवर अच्छा बाबा अच्छा ये दोनों क्या कर रहे हैं? तक तक ही लगाए देख रहा है। कणिम वेटाद आदमी टीवी कहना अब कणिम वेटाद टीवी नोको मनोहर चाचा बगल में बैठे हैं। तोटे मनोहर चाचा इन टीवी में झांकियां चल रही हैं। झांकियां फ्लोट निश्चल दृश्य टैब्लो का अब रिपब्लिक डे परेड समय परेड ओर संस्थान फ्लोट आ फ्लोट अब टीवी फ्लोटिंग अवे कमेंट्री अंतम टीवी कमेंट्री ना क्रिकेट कमय कमेंट्री कीवी अल फ्लोट ऐसी संस्थान एंत फ्लोटा ईक क्यों कमेंट्री कूड़ी वरिद्ध अद्वे बंधपेटर संभाषण टीवी से आदि कमेंट्री टीवी वरिद्ध कमेंट्री आदि और यह झांकी असम राज की आगे आगे बिहू नृत्य करती महिलाएं टीवी कमेंट्री आयो और यह झांकी असम राज की ई फ्लोट असम राज्य राज हिंदी में राज माने संस्थान हिंदी राज मलया राज्यम हिंदी देश या असम राज्य माने असम संस्थान असम संस्थान फ्लोट कड़ आगे आगे अंबिल बिहु नृत्य कर्ती महिलाए बिहु डांस उत्तर असम डांस डांस स्त्री मुझे कूबन वाले आशंके चोद बाबा ए आवाज कहां से आ रही है? टीवी दृश्य का अब शब्द कूड़ी कमेंट्री कौदा शब्द मनोहर चाचा से ही आ रही है मोने टीवी ई शब्द टीवी गोबू जादू है ना अल्लाह मैजिक कम मैजिक कम टीवी एल वीटल कहें ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് പേരുടെ വീട്ടിൽ മാത്രം ഉണ്ടായിരുന്നതാണ്, ആർക്കും കാണാൻ പോലും സാധ്യമാവാത്ത കാര്യമാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് അത് വലിയ അത്ഭുതമാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും എല്ലാവരുടെ വീട്ടിൽ പോകുമ്പോഴാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവൻ ഇവിടെ വല്ലാത്ത ആശ്ചര്യത്തോടുകൂടി മാജിക് ആണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ദൃശ്യത്തിലേക്കാണ് പോകുന്നത്. ഇത് അവൻ ഓർത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ആ ഭാഗത്തേക്ക് വീണ്ടും വരിക. സി ച पहाड़ी सड़क शाम के 4 बजे ऐसे 3 मणी के पर्वत प्रदेश रंग कैसे पर्वत मैं समय 4 मणी आई तीनों बच्चे सड़क किनारे चल रहा है मूना रोड तीर गोबू जादू था सचमुच मैजिको चलो अब सड़क पार करनी है नमक ये रोड मुड़च कड़ा सड़क पार करना रोड मुड़च कड़क ई रोड नमक मुड़च कड़कना का सड़क पार करने की कोशिश सड़क रोड मुड़च कड़क
कोशिश करना परिश्रमी क्यों। सामने से तेजी से एक बस आती है, पेट्टन्न തന്നെ ഒരു ബസ് വളരെ വേഗത്തിൽ തേസിസ് വേഗതയിൽ അവിടെ വരുന്നു. ചുന്നി ദൗക്ക പാർക്കർ ലീറ്റിങ്. ചുന്നി പെട്ടെന്ന് ഓടി അപ്പുറത്തേക്ക് കടന്നു. ഗോപു അവർ ലല്ലു ഗടയിലേക്കാത്ത, പക്ഷെ ഗോപുവും ലല്ലും അവിടെ തന്നെ നിന്നു. ബസ്മേ ജോർ സെ ബ്രേക്ക് ലക്കാ, ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഡ്രൈവർ ഗുസ്സയമേ സിർ ബാഹർ നിക്കാത്ത, ഡ്രൈവർ ദേഷ്യത്തോടെ കട പുറത്തേക്ക് ഇട്ടിട്ട് ചോദിക്കുകയാണ്. കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ച് കിടക്കുകയാണ്. എപ്പോഴും നമ്മൾ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ വലതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും ഒന്നും രണ്ടും പ്രാവശ്യം നോക്കി വണ്ടികളില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പോൾ അതിലെ ഇസ്മേ ചുന്നി സടത് പാർക്ക് അറിയാം, പെൺകുട്ടിയാണ് ആദ്യം തന്നെ റോഡ് മുറിച്ച് കിടക്കുന്നത്. പൊതുവെ പെൺകുട്ടികളെ ശ്രദ്ധിക്കാതെയാണ് പെട്ടെന്ന് റോഡൊക്കെ മുറിച്ച് കിടക്കാറെന്നുള്ളതാണ് പറയണം. അതുതന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം മറ്റു രണ്ടുപേരും ഒന്ന് നിന്ന് റോഡൊക്കെ നോക്കി എന്നിട്ട് കടക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ ഇവളൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ റോഡ് മുറിച്ച് കടക്കുകയും ചെയ്തു. അപ്പൊ ഡ്രൈവർ ദേഷ്യത്തോട് പറയാം, അപ്പേ ദേക്കേ ചലോ നോക്കിപ്പോ, തോന്നി പോലെ ഓടി കിടക്കല്ലേ, റോഡ് ഇങ്ങനെ മുറിച്ച് കിടക്കാൻ പാടില്ല. അപ്പൊ ദേക്കേ ചലോ നോക്കിപ്പോ. ഗോപു അവർ ലല്ലും ജൽദി സേ സടക് പാർക്ക് എടുത്തേ. പിന്നീട് ഗോപുവും ലല്ലും റോഡ് മുറിച്ച് കടക്കുന്നു. ചുനി തും ലോക് സച്ചുമേ ചോട്ടേ വെച്ച, നിങ്ങൾ ശരിക്കും ചെറിയ പിള്ളേരാട്ടോ. ചുനി പറയാവേ സടക് പാ കണ്ണാപി നീ ആട്ടാ, ഇവിടെ ആദ്യം ഓടിച്ചാടി കിടക്കുന്നു, അവർ നോക്കി നിന്നിരിക്കുക. എന്നിട്ട് അവർ പറയുക, കാരണം നിങ്ങൾ ചെറിയ പിള്ളേരാണ്, നിങ്ങൾ നോക്കിയിട്ട് റോഡ് നടക്കുന്നില്ല. ഗോപു ജോംതി ഹുയി ജൽദി ചലോ, അപ് ദേർ ഓറിങ്, നമ്മൾ ഒരുപാട് വൈകി, വേഗം വാ എന്ന് പറഞ്ഞ് വേഗം അവരെ റോഡ് മുറിച്ച് കടക്കും. അഭി പട്ടതക്ക ഓ ആറ്റ് ദൃശ്യം ചാർ ദൃശ്യ കത്തങ്ങുവാനേ തോ ബാക്കി ദൃശ്യം തോ അകലെ കഷ്ണമേ പടായേ ടീക്കെ തോ അഭി തക് ജിത്ര പടായേ ഉസ്മേ കോയി ശബ്ദ ആപ്കോ ആതാ നീയേ तो आपको मुझे मैसेज रूप में या बुलाकर पूछ सकते हैं, वो शंका समाधान में करूंगा, ठीक है। और बाकी अगला कारोबार तो अगला क्षण में पढ़ाएंगे। धन्यवाद।